കേരളം ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ ബി ജെ പി സർവ്വസന്നാഹങ്ങളുമായി ഉള്ള രീതിയിലേക്ക് മാറുന്നു എന്ന സൂചനകളാണ് ബി ജെ പി നേതാക്കളുടെ നേതൃയോഗം, ഡൽഹിയിൽ ചേരുന്ന നേതൃയോഗത്തിന് ശേഷം ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. അമിത്ഷാ കൃത്യമായ നിർദ്ദേശം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് നൽകിക്കഴിഞ്ഞു, പ്രത്യേകിച്ചും സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയ്ക്ക്. ശ്രീധരൻപിള്ള ഇനി ഒരു ത്രിശങ്കു സ്വർഗത്തിലൂടെ ശ്രീധരൻപിള്ളയ്ക്ക് പോകേണ്ടി വരും വരുന്ന നാളുകളിൽ. മറ്റൊന്നുമല്ല അമിത്ഷാ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. 6 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. അതിൽ 3 മണ്ഡലങ്ങളിൽ റിസൾട്ട് ഉറപ്പാക്കിയിരിക്കണം. ആ 3 മണ്ഡലങ്ങളിൽ റിസൾട്ട് ഉറപ്പാക്കേണ്ട ടാർഗറ്റ് സംസ്ഥാന നേതൃത്വത്തിന്, ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് നൽകുമ്പോൾ അതിൽ 1 കഴക്കൂട്ടം നിയമസഭാ, വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം. അവിടെ കെ മുരളീധരൻ വിജയിച്ച് പോയ, എം പി സ്ഥാനത്തേക്ക് പോയി ഒഴിവ് വന്ന വട്ടിയൂർക്കാവ്, വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ്. ആ വട്ടിയൂർക്കാവ് മണ്ഡലം ബി ജെ പിക്ക് അനുകൂലമാക്കിയിരിക്കണം ഈ ഉപതെരഞ്ഞെടുപ്പിൽ. മറ്റൊന്ന് തെക്കൻ കേരളത്തിലെ തന്നെ കോന്നിയാണ്. കോന്നി പത്തനംതിട്ടയിൽ ഉൾപ്പെട്ട കോന്നി, അവിടെ കെ സുരേന്ദ്രൻ നേടിയിട്ടുള്ള നിർണായകമായ മുന്നേറ്റം, ആ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ പ്രതിഫലിച്ചിരിക്കണം എന്നുള്ളത്. മറ്റൊന്ന് അരൂരാണ്. ആലപ്പുഴയിൽ ബി ജെ പി നേടിയിട്ടുള്ള വൻ കുതിപ്പ്, അത് അരൂരിൽ ഉണ്ടാകണം. 4 പറയുമ്പോൾ 3 എ ക്ലാസ്സായി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് മഞ്ചേശ്വരമാണ്, 89 വോട്ടിന് മാത്രം കഴിഞ്ഞ തവണ ബി ജെ പി പരാജയപ്പെട്ട മണ്ഡലം. അപ്പോൾ 3 എ ക്ലാസ് മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തി ഒരു ടാർഗറ്റ് സംസ്ഥാന നേതൃത്വത്തിന് നൽകുന്നു, ഒന്നുകൂടി അഡീഷൻ ആകുന്നു. അപ്പോൾ ഈ 3 റിസൾട്ട് വ്യക്തമായിരിക്കണം എന്ന കർശന നിർദ്ദേശവും ഈ 1 അരൂർ എന്ന് പറയുന്നിടത്തുണ്ടാകുന്ന ഓട്ടിലെ വൻ വർധനവും, ഈ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയുള്ള ടാർഗറ്റ് ബി ജെ പി ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് പകരുമ്പോൾ വട്ടിയൂർക്കാവിൽ ഉചിതമായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നത് മുതൽ സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളതിനപ്പുറത്തേക്ക്, സ്ഥാനാർത്ഥിയെ സജസ്റ്റ് ചെയ്യാം, അതിനപ്പുറത്തേക്ക് ഒരു ചർച്ച പോലും, അവിഹിതമായിട്ടുള്ള ഒരു ചർച്ച പോലും ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശവും സംസ്ഥാന ഘടകത്തിന് നൽകുകയാണ്. പോയ കാലത്ത് ആ തരത്തിലായിരുന്നു. തിരുവനന്തപുരത്ത് ആര് മത്സരിക്കണം, എല്ലായിടത്തും പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് മത്സരിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ടീം മത്സരിക്കുക. സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി ജെ പി നേതാക്കൾക്കിടയിൽ കടുപിടിയുണ്ട് എന്ന വാർത്തകൾ സൃഷ്ടിച്ചിട്ടുള്ള തിരിച്ചടികൾ ഏറെയാണ്. ആ രീതിയിലാണ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. അപ്പോൾ ഇക്കുറി ഉപതെരഞ്ഞെടുപ്പിൽ ഈ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ, അതിൽ 4 പറയുന്നത്, പക്ഷെ 3 എ ക്ലാസ് മണ്ഡലങ്ങളിലും ഒരു തരിമ്പ് പോലും ബി ജെ പി സംഘടനാ സംവിധാനങ്ങളുടെ നെഗറ്റീവിസം പാടില്ല. സ്ഥാനാർത്ഥികളെ ദേശീയ നേതൃത്വം തീരുമാനിക്കും, സംസ്ഥാന നേതൃത്വത്തിന് സജഷൻസ് കൊടുക്കാം. പക്ഷേ ആ സജഷൻസ് കൊടുക്കുന്നതിനെ വാർത്തകളായി മാധ്യമങ്ങളിൽ അലക്കുകയും അരമനകളിലും അതോടൊപ്പം സാമുദായിക സംഘടനകൾക്ക് മുന്നിലേക്കും ചെന്ന് കൈനീട്ടി നിൽക്കുന്ന ദാസ്യപ്പണിയുടെ തോത് ഇക്കുറി വേണ്ട എന്ന് ദേശീയ നേതൃത്വം കർശന നിർദ്ദേശം നൽകുകയാണ്. റിസൾട്ടാണ് വേണ്ടത്. വട്ടിയൂർക്കാവിൽ ബി ജെ പിക്ക് റിസൾട്ട് വേണം. വട്ടിയൂർക്കാവ് 2016 ബി ജെ പി 2 സ്ഥാനത്തെത്തിയതാണ്. സി പി എം തകർന്ന് തരിപ്പണമാകുന്ന മണ്ഡലമാണ്. അവിടെ ടി എൻ സീമയെ പോലെ ഒരാൾ 29.5% വോട്ട് മാത്രമാണ് നേടിയത്. ചെറിയാൻ ഫിലിപ്പ് 35% വോട്ട് നേടിയെടുത്താണ് 2016 ടി എൻ സീമ 29% വോട്ട് നേടിയത്. ഓട്ടുമറിക്കലിന്റെ രാഷ്ട്രീയം അവിടെ നിൽക്കുന്നുണ്ട്. ഇതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് എങ്ങനെ ബി ജെ പിക്ക് അവിടെ വമ്പിച്ച മുന്നേറ്റം നടത്താം, വിജയത്തിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ക്രാഫ്റ്റ് വർക്കുകളിലേക്ക് പോകാനാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കർശന നിർദ്ദേശം. സമാനമായ രീതിയിൽ തന്നെയാണ് കോന്നി വരുന്നത്. കോന്നി പത്തനംതിട്ടയിൽപ്പെട്ട മണ്ഡലമാണ്. 28,000 വോട്ടിന് ബി ജെ പി മുന്നോട്ട് വന്നു പോയ കാലത്തേക്കാൾ. അവിടെ ശക്തമായൊരു മത്സരം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിജയിക്കാൻ സാധിക്കും. അതിന്റെ അരങ്ങൊരുക്കാനുള്ള ചുമതല പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് നൽകിയിരിക്കുന്നു. അതോടൊപ്പം മഞ്ചേശ്വരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ബി ജെ പി വൻ മുന്നേറ്റം നടത്തിയ ആലപ്പുഴയിലെ അരൂരും. എന്തായാലും ഈ രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ മറ്റൊരു ഒഴിവുകഴിവ്, ബി ജെ പി സംസ്ഥാന നേതൃത്വം രൂക്ഷമായ വിമർശനത്തിന് കേന്ദ്ര നേതൃത്വത്തിന് ഭാഗമാകുമ്പോൾ, ആ രീതിയിൽ വിമർശിക്കപ്പെടുമ്പോൾ ഒരു ഷഫ്ലിങ്ങിനെ കുറിച്ച് ദേശീയ നേതൃത്വം ശക്തമായി ചിന്തിക്കുകയും RSS അതിൻ്റെ ആ രീതിയിൽ ചുമതലയുള്ളവരോട് അഭിപ്രായം തേടുകയും ചെയ്യുമ്പോൾ ഒരു താൽക്കാലിക ഫ്രീസിംഗ് ഇക്കാര്യത്തിൽ വന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകളാണ്. ഇപ്പോൾ ലഭിക്കുന്ന സൂചന പ്രകാരം ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്ന സൂചനകൾ വരുന്നുണ്ട്. അതേസമയം അവർ കൊടുക്കുന്ന ശക്തമായ ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് ഫില്ല് ചെയ്യാൻ കേരള നേതൃത്വത്തിന് കഴിയണം. ആ നേതൃത്വം
അങ്ങനെ കഴിയേണ്ട സാഹചര്യം ഉയർത്തിക്കാണിക്കുമ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പാകില്ല. കാരണം പശ്ചിമ ബംഗാൾ ഉദാഹരണമായി നിൽക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷിന്റെ പ്രവർത്തനങ്ങൾ അമിത്ഷാ ഈ മീറ്റിംഗിൽ, ഈ നേതൃതല മീറ്റിംഗിൽ വാനോളം പുകഴ്ത്തി എന്നാണ് റിപ്പോർട്ട്. അമിത്ഷായുടെ വാക്കുകളിൽ ദിലീപ് ഘോഷിനെ വാനോളം പ്രശംസിക്കുന്നത് കേട്ടിരുന്ന ശ്രീധരൻ പിള്ളയ്ക്ക് നിലപാടുകളും നയങ്ങളും ഏതു തരത്തിൽ മാറ്റിപ്പണിയേണ്ടതുണ്ടെന്ന് ചിന്തിക്കേണ്ട സമയമാകുന്നു എന്ന് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നു. എന്തായാലും അമിത്ഷാ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. അമിത്ഷാ ഡെപ്യൂട്ടി ചെയ്യുന്ന ടീം, ദേശീയ നേതൃത്വത്തിലെ ബി ജെ പി ടീം 24 മണിക്കൂറും കേരളത്തെ നിരീക്ഷിക്കുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. ആ നിരീക്ഷണത്തിൽ ആദ്യ ടാർഗറ്റ് ഉപതെരഞ്ഞെടുപ്പാണ്. 6 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ്, ആ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 A-class മണ്ഡലങ്ങൾ എന്നുള്ള രീതിയിൽ തരംതിരിച്ച് ശ്രീധരൻപിള്ളയ്ക്ക് നൽകിയിട്ടുണ്ട്, ശ്രീധരൻപിള്ള ടീമിന് നൽകിയിട്ടുണ്ട്. ആ 1A-class മണ്ഡലം എന്ന് തരംതിരിച്ച് നൽകിയിരിക്കുന്നതിൽ വട്ടിയൂർക്കാവും കോന്നിയും മഞ്ചേശ്വരവും ഉൾപ്പെടുന്നു. മറ്റൊന്ന് 1A-class നോട് ചേർന്ന് നിൽക്കുന്ന മണ്ഡലം അരൂരാണ്. ഈ 4 മണ്ഡലങ്ങളിലും ബി ജെ പി ഏതു തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതിൻ്റെ ഡ്രാഫ്റ്റ് പ്ലാൻ ഓരോ ഘട്ടത്തിലും തയ്യാറാക്കി നടപ്പാക്കേണ്ട ചുമതല പി എസ് ശ്രീധരൻപിള്ളയ്ക്കാണ്. ശ്രീധരൻപിള്ള പരാജയപ്പെട്ടാൽ, ശ്രീധരൻപിള്ളയുടെ ടീം പരാജയപ്പെട്ടാൽ പിന്നെ കേരളത്തിൻ്റെ ബി ജെ പി ഘടകത്തിൽ തലകൾ ഉരുളുക എന്ന സാമാന്യ ഭാഷയായിരിക്കില്ല. ബി ജെ പി സംസ്ഥാന ഘടകം അടിത്തട്ടിൽ നിന്ന് ഉടച്ചു വാർക്കും എന്ന പ്രതിജ്ഞയിലാണ് ദേശീയ നേതൃത്വം. അതിൻ്റെ ഒരു പരീക്ഷണശാലയായി ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ഉപതെരഞ്ഞെടുപ്പിലെ 3+1 എന്നുള്ളതാണ് ആ ഫോർമുല. 3 A-class മണ്ഡലങ്ങളും നിയറസ്റ്റ് 1A-class എന്നുള്ള രീതിയിൽ അരൂരും വന്നു നിൽക്കുന്നു. അപ്പോൾ 3+1 എന്ന ഫോർമുല ബി ജെ പി സംസ്ഥാന ഘടകത്തിന്, പ്രത്യേകിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് നൽകുമ്പോൾ ഇതിൽ എവിടെയാണ് വിജയിക്കുന്നത്, ആരാണ് നേടുന്നത്, ആരാണ് വീണുടയുന്നത് എന്നുള്ള ചർച്ചകൾ ബി ജെ പിക്ക് ഉള്ളിൽ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.